ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഗീത സ്പെഷ്യൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ ഓണം സ്പെഷ്യലിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതായത് ശർക്കര പെരട്ടി, അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി, ശർക്കര വരട്ടി എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ ശർക്കര പെരട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അതിന് 3 ഏത്തക്കയാണ്, അതായത് ഇതൊരു 1/2 കിലോ ഏത്തക്കയുണ്ട്. അത് നന്നായിട്ട് പാകമായതാണ് വേണം, മൂത്തതായിരിക്കണം. പിന്നെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കായ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം. പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വച്ചേക്കുന്നത് ശർക്കര. ഇത് അരി വറുത്ത് പൊടിച്ചതാണ്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയുണ്ടല്ലോ, അത് വറുത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചത്. ഇത് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്, ഫൈൻ പൗഡറല്ല. പിന്നെ ജീരകം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത്, അതും ചൂടാക്കിയിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഏലയ്ക്ക. ഏലയ്ക്ക നന്നായിട്ട് പൊടിയാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താണ് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തത്. ഇതിപ്പോൾ ഞാൻ എല്ലാം ശർക്കര ഒഴിച്ച് ബാക്കിയെല്ലാം കൂടുതൽ എടുത്തിട്ടുണ്ട്. അതായത് പൊടികളെല്ലാം ഞാൻ ഇപ്പം തന്നെ കുറച്ച് കൂടുതൽ പൊടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓണത്തിന് ഉണ്ടാക്കുമ്പോൾ ഇനി വീണ്ടും പൊടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അതെല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളവുകളെല്ലാം പറയാം. ആദ്യം നമുക്ക് ഈ കായയുടെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തേച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റമൊന്ന് ഇതുപോലെ മുറിച്ച് മാറ്റണം. ഇനി ഇതിങ്ങനെ നമ്മൾ ഓരോ ഒന്ന് പോറി കൊടുക്കണം. തേങ്ങനെ കായൽ കൊള്ളാതെ കത്തി കൊണ്ട് ഇപ്പം നമുക്കിത് പൊളിച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഇങ്ങനെ പോറി കൊടുത്താൽ. അത് കഴിഞ്ഞിട്ട് ഇതാ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അകത്തി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഇത് പൊളിച്ചെടുക്കാം. ഉണ്ടോ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ കൈയൊന്ന് ജസ്റ്റ് നന്നായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആ തൊണ്ടിങ്ങനെ കായൊന്ന് അകത്തി കൊടുത്താൽ മതി. അപ്പം നമുക്ക് വേഗം ഇത് പൊളിച്ചെടുക്കാം. ഞാൻ ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഇടുകയാണ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഈ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. നമ്മുടെ കായ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ, മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. എങ്കിലേ ഇതിൻ്റെ കറ നന്നായിട്ട് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കായ വെള്ളത്തിൽ കിടക്കുന്ന ആ സമയത്ത് നമുക്ക് ഈ ശർക്കരയൊന്ന് പനിയൊക്കെ എടുക്കാം. ഇത് 1/2 കിലോ ഏത്തക്കായ്ക്ക് ഒരു 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം അരിച്ചെടുക്കാം. ഇതാ നമ്മുടെ ശർക്കര മുഴുവനും അലുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാൻ വയ്ക്കാം. ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഏത്തക്ക മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ സ്ക്രബ്ബറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഈ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടിതാ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കായലുള്ള കറയെല്ലാം നല്ലതായിട്ട് പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. എന്നാ ഇനി നമ്മൾ ഈ കായ കഴുകേണ്ട ആവശ്യമില്ല. ഈ മഞ്ഞൾ വെള്ളത്തിൽ തന്നെ കഴുകി ഉരച്ച് ക്ലീനായിട്ട് എടുത്താൽ മതി. അപ്പം ഞാനിത് 3 ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതവിടെ ഞാൻ നമ്മുടെ കായ നന്നായിട്ട് ആ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊന്ന് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ നല്ല ക്ലീനായിട്ടുള്ളൊരു തുണിയോ കൊണ്ട്
ഈ വെള്ളമൊന്ന് നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിടുമ്പോഴേക്കും അങ്ങ് പൊട്ടിത്തെറിക്കും. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഇതിനെ നമ്മൾ ഒന്ന് സെന്ററിൽ കൂടെ ഇങ്ങനെ ഒന്ന് പിളർന്നു കൊടുക്കണം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചൊന്ന് ചരിച്ചിട്ട് ഒരേ ഏകദേശം ഒരേ കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വറുക്കുമ്പോഴേ അതിൻ്റെ മൂട്ട് ശരിയാകത്തില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കായ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ കനത്തിൽ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇന്ന പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായാൽ മതി, എണ്ണ തിളയ്ക്കണ്ട. തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ കായയുടെ പുറമെയുള്ള ഭാഗം അങ്ങ് പെട്ടെന്ന് കരി ഉൾഭാഗം വേഗത്തില്ല, ഇത്രയും കട്ടിയുള്ളതല്ല. അപ്പൊ ഇതിന് കുറേ ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോ ഒന്ന് സൂക്ഷിച്ചിടണം, കയ്യിൽ എണ്ണ തെറിക്കാതെ. ഇപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. ഞാൻ എണ്ണ കുറച്ചേ ഒഴിച്ചുള്ളൂ. വറുത്തെണ്ണ വീണ്ടും വീണ്ടും ബാക്കി വരുന്നത് കൊണ്ട് കുറച്ചെണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം എന്തായാലും നമുക്കിതൊരു അര കിലോ കായലേ ഉള്ളൂ വറുക്കാനായിട്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇത് കുറച്ച് സമയമെടുത്ത് വേണം നമ്മൾ വറുക്കാനായിട്ട്. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. മറ്റേ ചിപ്സ് പോലെ നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വേഗം അങ്ങ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അതാണ് ചിപ്സും നോർമൽ ചിപ്സും ഈ ശർക്കര വരട്ടിയും തമ്മിലുള്ള വറുക്കുമ്പോഴുള്ള വ്യത്യാസം. ഇതാ നമ്മുടെ ചിപ്സ് ഈ പരുവായിട്ടുണ്ട്. ഇപ്പം കളർ കണ്ടാലും നമുക്ക് തോന്നുന്നു മൂത്തിട്ടുണ്ടാകും. പക്ഷേ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് ഇത് കുറച്ച് സമയം കൂടെ വേടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒരു പീസ് എടുത്തിട്ട് ചൂടുണ്ട്. നമുക്കിതൊന്ന് ഇതാ ഒന്നിങ്ങനെ പിടിച്ചു നോക്കാം. എന്താ ഉൾഭാഗം കണ്ടെന്ന് നോക്ക്, ശരിക്കായിട്ടില്ല. ഇതാ ഇടങ്ങുണ്ട്, കുറച്ചും കൂടെ മൂക്കാനുണ്ട്. അപ്പം നമുക്ക് അതുവരെ ഇതൊന്ന് നന്നായിട്ട് നല്ല ഒരു ബ്രൗൺ കളറാകുന്നവരെ, ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ മൂപ്പിക്കണം. അപ്പോൾ സൗണ്ട് നല്ല, ഇപ്പോഴും ചെറുതായിട്ടൊരു സൗണ്ട്, ഇതാ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഒരു കേട്ടോ, ഒരു കിളിയിലാവുന്നൊരു സൗണ്ട്. കുറച്ചുകൂടെ ആയിക്കഴിയുമ്പോൾ ഒന്നും കൂടെ ആ സൗണ്ടിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. അതുവരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കായ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു സാധനം ഫ്രൈ ചെയ്യുകയാണെങ്കിലും ആ കോരാറാകുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാം. ഇതിപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സമയം ഇതിൻ്റെത് ഫ്രൈ ആകുന്ന ടൈം പറയാൻ പറ്റത്തില്ല. എന്നു വെച്ചാൽ ഓരോരുത്തരും അരിയുന്നതിൻ്റെ കട്ടി വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഇതിപ്പോൾ എൻ്റെ ഏകദേശം ആയിട്ടുണ്ട്, ഏകദേശം എന്നല്ല ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് ഒടിച്ചു കഴിഞ്ഞാൽ ഉൾഭാഗം എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും. എന്താ കണ്ട സൗണ്ട് കേട്ടോ പാത്രത്തിലേക്ക് ഇടുമ്പോൾ, കണ്ടോ. ഇനി നമുക്ക് ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ അടുത്ത ട്രിപ്പും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഏകദേശം ഒരു
15 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു ടൈം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊരുപോലെ ആണോ എന്നില്ല. അത് അവരവരുടെ ഗ്യാസിന്റെ ഫ്ലെയിമിന്റെ ചൂടും പിന്നെ അരിഞ്ഞ ഇതിന്റെ തിക്നെസ്സും എല്ലാം അനുസരിച്ചത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം. ഇനി നമുക്കിത് ശർക്കര വരട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഇത് ഒരു ടേബിൾ സ്പൂൺ ചുക്ക്, ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി മുക്കാൽ ടേബിൾ സ്പൂൺ ചുക്ക് വറുത്ത് ചുക്ക് ചൂടാക്കി പൊടിച്ചതാണ്. അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശർക്കര നമ്മുടേത് ഉരുക്കിയ ശർക്കര ദാഴിക്കെല്ലാം കളഞ്ഞ് അരിച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ നമ്മുടെ ഒരു പ്രധാന കാര്യമായിരുന്നു പാകത്തിന് ചിപ്സ് വറുത്തെടുക്കുക എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ ശർക്കര പാനി റെഡിയാക്കി എടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവമാകണം, അതാണ് അതിൻ്റെ കണക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയുണ്ടല്ലോ ചുക്കും ഏലക്കയും ജീരകവും എല്ലാം കൂടെ, അത് ഇന്ന് കുറച്ച് നമുക്ക് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പകുതി ചേർത്തത്. പിന്നെ നമ്മൾ പുറമേ ഇട്ട് കൊടുക്കുമല്ലോ, അത് ലാസ്റ്റ് ഇടാം നമുക്ക്. ഇതിൽ ആ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ചുക്കിൻ്റെ സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കേണ്ടത് എപ്പോഴും. ശർക്കര വരട്ടിക്ക് ജീരകവും ഏലക്കയും കുറച്ച് മതി, അതിൻ്റെ കറക്റ്റ് അളവെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അത് നോക്കുന്നത് ഒറ്റ നൂലായിട്ട് വരണം, ചൂടുള്ളതാണ്. അപ്പം നോക്കുമ്പോഴേക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി പൊടിയുണ്ടല്ലോ അച്ചക്കും ഏലക്കയും ജീരകവും അതെല്ലാം ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചതും നമ്മുടെ അരി വറുത്ത് പൊടിച്ചതുമാണ്. അരി ഡ്രൈ ആയിട്ട് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഞാൻ അങ്ങനെയാണ് ചേർക്കാറ്. ചിലർ അരിപ്പൊടി ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്കിപ്പോൾ ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ആ ശർക്കരയുടെ ആ മൂക്കുന്ന പരുവമാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, ഒന്നൊന്നായിട്ട് വിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പഞ്ചസാരപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാരപ്പൊടി ചേർക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർക്കാം.
എല്ലാം നല്ല വിട്ടു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാന്ന്. ഇത് മതി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതോ എല്ലാം നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നോക്ക്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര പുരട്ടി. അപ്പം ഇനി എല്ലാവരും ഇതൊരു പ്രയാസമുള്ള കാര്യമായിട്ട് കണക്കാക്കരുത്, വളരെ ഈസിയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളിത് അരിയുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ അരിയണം. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശർക്കര പാനി റെഡിയാക്കുമ്പോൾ അത് ആ പാകത്തിന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ അളവും ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് വരും. അപ്പം ഇനി എല്ലാവരും ഇത് ഒരു രണ്ട് കായെങ്കിലും, ഒരു അര കിലോ എങ്കിലും വാങ്ങി, ഈ കൊറോണ കാലമൊക്കെ അല്ലേ, വീട്ടിൽ വറുത്തെടുത്താൽ മതി ഓണത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.